നമസ്കാരം. ചില ശാരീരിക വയ്യായ്മ കൊണ്ട് ചെറിയ ഇടവേള വേണ്ടി വന്നു. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കട്ടെ. കുറച്ച് ദിവസത്തിന് ശേഷമുള്ള ആദ്യ വീഡിയോ ആണിത്. കുന്നിയൂരിൻ്റെ മക്കൾ കനിവിലെ സ്നേഹതീരത്ത് മഹാകവി കുട്ടമത്ത് ഉൾപ്പെടെ അനേകം മഹാരഥന്മാരെ കേരളക്കരക്ക് കേരള സാഹിത്യത്തിന് സംഭാവന ചെയ്ത കുന്നിയൂർ കുടുംബത്തിലെ പിൻതലമുറകൾ 2023 ഡിസംബർ 24 ഞായറാഴ്ച കൊയിലാണ്ടി കുയിൽക്കാവിലെ നടനം ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മഹാകവി കുട്ടമത്ത് അനുസ്മരണവേദിയിൽ നടക്കേണ്ട രാരോത്ത് കുന്നിയൂർ കുടുംബ സംഗമം 2023 മുന്നോടിയായി കാപ്പാട് കനിവിലെ കുടുംബാംഗങ്ങളോടൊത്ത് ഡിസംബർ 21 വ്യാഴാഴ്ച ആടിയും പാടിയും ഭക്ഷണം പങ്കുവച്ചും പരസ്പരം കുശലം പറഞ്ഞും കാരുണ്യത്തിൻ്റെ കുന്നിയൂർ സ്പർശം എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി സ്നേഹതീരത്ത് ഒത്തുചേർന്നു. അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ആ നിമിഷങ്ങൾക്ക് സർവശക്തയായ പരമേശ്വരിക്ക് സർവശക്തനായ പരമേശ്വരന് നന്ദി, നന്ദി, നന്ദി. ഉദാത്തമായ സേവനത്തിന് ചൂണ്ടിക്കാട്ടാവുന്ന ഉദാത്തമായ മാതൃക തന്നെയാണ് ഈ സ്ഥാപനം. സേവന ശൈലി കണ്ട് കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കഷ്ടപ്പെടുന്നവരെ, നരകിക്കുന്നവരെ തേടിയെത്തി സ്വീകരിച്ച് പരിചരിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഇവിടുത്തെ വേറിട്ട ശൈലിയെ നമിക്കണം. എല്ലാം കൊണ്ടും ഇതൊരു സ്വാന്തനത്തിൻ്റെ സ്നേഹതീരം തന്നെ. കനിവിൻ്റെ ഉറവ, കനിവിൻ്റെ ഉടയോനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ അനുഭവിച്ചറിയാം. ജീവിതയാത്രയിൽ സന്ദർശിക്കേണ്ട, സഹായിക്കേണ്ട, സഹകരിക്കേണ്ട നല്ലൊരു സ്ഥാപനം. ഇവിടുത്തെ സേവനം, പെരുമാറ്റം എല്ലാം അടുത്തറിഞ്ഞപ്പോൾ ഇവിടെ എത്തപ്പെട്ട അന്തേവാസികൾ ഭാഗ്യവാന്മാരാണ്. സുരക്ഷിതമായ കരങ്ങളിലാണ് അവർ എത്തപ്പെട്ടതെന്നൊരു ഫീൽ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം പകർന്നിരുന്നു. സങ്കടത്തോടെയല്ല, സന്തോഷത്തോടെയാണ് കനിവിലെ സ്നേഹതീരത്തു നിന്നും ഞങ്ങൾ യാത്ര പറഞ്ഞ് ഇറങ്ങിയത്. 2023 വർഷം ഞങ്ങൾക്ക് തന്ന മറക്കാനാവാത്ത വൈകാരികമായ ഒരു ഒത്തുചേരൽ. 2023 വർഷം നമ്മോട് വിട പറയുകയാണ്. 2024 സ്വാഗതം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ലോകം. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. വെൽക്കം, ഹാപ്പി 2024. Thank you.
ഇന്ത്യയിൽ പോയി പറഞ്ഞു.